Praise the Lord. Hallelujah. Hail Mary, full of grace. ഇരുപത്തി എട്ടാമത്തെ എപ്പിസോഡിലേക്ക് നാം ഇന്ന് പ്രവേശിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ അടയാളങ്ങളുമായി പരിശുദ്ധ അമ്മ നമ്മുടെ സഹയാത്രിക ഇരുപത്തെട്ടാം എപ്പിസോഡിലേക്ക് നാം പ്രവേശിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയുടെ ഈ ദർശനങ്ങൾ ഓരോന്നും നാം ശ്രവിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ പല മക്കളിലേക്കും കുടുംബങ്ങളിലേക്കും അമ്മയുടെ മാതൃസ്നേഹം കവിഞ്ഞൊഴുകുന്നത് സിസ്റ്ററിന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ കാണുന്നത് Our Lady of Bassan, ബാസാനിലെ കന്യക. ഇറ്റലിയിലെ 1850 ഇത് സംഭവിക്കുന്നത്. പരിശുദ്ധ അമ്മയോടുള്ള അതീവ സ്നേഹത്തിന്റെയും വലിയ പ്രചോദനം ഉൾക്കൊണ്ട് വിശുദ്ധ കോൺസ്റ്റാൻസോ എന്നൊരു വിശുദ്ധൻ പരിശുദ്ധ അമ്മയുടെ നാമത്തിൽ പള്ളി പണിയാനായി ആഗ്രഹിച്ചു. തന്റെ ദേശത്ത് വലിയൊരു പള്ളി പണിയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതിനായിട്ട് അതിനുള്ള പണി അവശ്യ സാധനങ്ങൾക്കായി മരപ്പണിക്കാരുടെ അടുത്ത് ചെന്നപ്പോൾ കണ്ടത് അസാധാരണമായ ഒരു കാഴ്ച കാണുകയാണ്. അതായത് ഒരു പ്രാവ്, ആ പ്രദേശത്തൊന്നും ഇല്ലാത്ത വിധം ഒരു പ്രാവ് മരക്കഷ്ണങ്ങൾ കൊത്തിക്കൊണ്ടുവന്ന് ആ ഓരോ മരക്കഷ്ണവും തന്റെ ചുണ്ടിൽ കൊത്തിക്കൊണ്ടുവന്ന് ഒരു മലയുടെ മുകളിൽ കൊണ്ടുവയ്ക്കുന്നതാണ് അദ്ദേഹം കണ്ടത്. ആകാംക്ഷയോടെ അടുത്ത് ചെന്ന് നോക്കിയപ്പോൾ പള്ളി പണിയാൻ വേണ്ട ആ ചുറ്റളവ് ഈ മരക്കഷ്ണങ്ങളിൽ കൊത്തിവെച്ചിരിക്കുന്നതായിട്ട് കണ്ടു. കോൺസ്റ്റാൻസോന് വലിയ സന്തോഷമായി. അദ്ദേഹം അത് മുഴുവനും അവിടുന്ന് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അപ്രതീക്ഷിതമായിട്ട് എന്നോണം ആകാശത്തേക്ക് നോക്കുകയാണ്. അവിടെ മനോഹരമായ സുന്ദരിയായ ഒരു സ്ത്രീ അവരുടെ കൈകളിൽ ഒരു കുഞ്ഞായിട്ട് മറ്റേ കൈ വിരൽ ചൂണ്ടി പ്രാവിന്റെ ഭാഗത്തേക്ക് വിരൽ ചൂണ്ടി നിൽക്കുന്ന ഒരു രൂപം ആകാശത്ത് കാണുകയാണ്. വലിയ സന്തോഷമായി. വലിയ സ്നേഹത്തിന്റെയും മാനസാന്തരത്തിന്റെയും ഫലം എന്നോണം വിശുദ്ധ കോൺസ്റ്റാൻസോ 1850 തന്റെ പ്രദേശത്തെ മക്കളെല്ലാരും വിളിച്ചുകൂട്ടി അവിടെ പരിശുദ്ധ അമ്മയുടെ വലിയൊരു ദേവാലയം അമ്മയുടെ നാമത്തിൽ തന്നെ സ്ഥാപിക്കപ്പെടുകയാണ്. ഇതിനെ തുടർന്ന് ആ ദേശം മുഴുവനും വലിയ മാതൃഭക്തരായിട്ട് ജനം മാറുകയാണ്. ഒരുപാട് അത്ഭുതങ്ങൾ ഈ മക്കൾക്ക് ലഭിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നും നമുക്ക് ഈ അത്ഭുതങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അനുഭവ തലത്തിലേക്ക് നമുക്ക് വരാം. പരിശുദ്ധ അമ്മയുടെ ജപമാല വെറുതെ അതിരങ്ങളിൽ മാത്രം നമുക്ക് ഉരുവിടാതെ അനുഭവ തലത്തിലേക്ക്, മാതൃസ്നേഹത്തിന്റെ തലത്തിലേക്ക് നമുക്ക് ഇറങ്ങി വരാം. നമുക്ക് ഈ സമയം എല്ലാവർക്കും എഴുന്നേറ്റ് നിന്നുകൊണ്ട് കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ച് പരിശുദ്ധ അമ്മയുടെ നാമം വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഹെയിൽ മേരി, ഫുൾ ഓഫ് ഗ്രേസ്, ദ ലോർഡ് ഈസ് വിത്ത് യു. ബ്ലെസ്ഡ് ആർ യു അമംഗ് വിമൻ and blessed is the fruit of your womb, Jesus. Holy Mary, Mother of God, pray for us sinners, now and at the hour of our death. Amen. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.